രക്തം കുടിച്ച് ചേർത്ത് രക്തത്തിന്റെ പുഴയുടെ അടിയിലേക്ക് താങ്ങുപോകും. വീണ്ടും അവന് മെലിഞ്ഞൊട്ടിയവനായി മുകളിലേക്ക് വരും, കരയിൽ വരും, ഏറുകിട്ടും, ആ രക്തത്തിൽ കടന്നു പടയും. അത്ഭുതത്തോടെ റസൂൽ ചോദിച്ചു, നബിയെ ആരാണവൻ? അല്ലാഹുവിന്റെ റസൂലിന് മറുപടി കിട്ടി, പ്രവാചകരെ, നബിയെ ഹറാമത്ത് നിന്നവൻ, കഴിക്കുന്ന ഭക്ഷണത്തിൽ ഹറാമുണ്ടോ ഹലാലുണ്ടോ എന്ന് വേർതിരിച്ച് കഴിക്കാത്തവൻ. എന്റെ സഹോദരങ്ങളെ, ഇന്ന് കഴിച്ചല്ലോ എല്ലാവരും ഭക്ഷണം, അത്തായം കഴിച്ചല്ലോ, കഴിച്ച അത്തായത്തിന്റെ ഒരു പിടി ചോറ് ഹറാം വേണമെന്നല്ല റബ്ബ് പഠിപ്പിച്ചത്. ഒരു വറ്റ് ഹറാമായി പോയാൽ നിങ്ങൾക്ക് അല്ലാന്റെ കോടതിയിൽ കഠിനമായ പാപങ്ങൾ ഏറ്റെടുക്കുന്നവനായി അല്ല നിങ്ങളെ കാണിച്ചു തരും. ഒരു വറ്റ് ഹറാമായി പോയാൽ 40 ദിവസത്തെ അമലുകൾ അല്ല സ്വീകരിക്കൂല. അഥവാ കഴിഞ്ഞ മാസം May 26 കഴിച്ച രാത്രിയത്തെ ചോറില് ഒരു വറ്റ് ഹറാമുണ്ടെങ്കിൽ റമദാൻ എന്ന 30 ശേഷമുള്ള 6 റോമ്പിന്റെ 6 പിന്നെ കൂടെയുള്ള 4 ദിവസവും 40 ദിവസം ചെയ്യുന്ന ഒരമലും അല്ല സ്വീകരിക്കുകയില്ല. ആ 40 ദിവസത്തിന്റെ അടക്ക അവൻ മരിച്ചു പോയാൽ പോലും ആകാശത്തിന്റെ 1-ാമത്തെ കവാടം പടച്ചോന ആ ഹറാമത്ത് നിന്നവർക്ക് വേണ്ടി തുറന്നു കൊടുക്കൂലാന്ന. ആരാ മനുഷ്യരെ വേർതിരിക്കാറുള്ളത്? നിന്റെ പോക്കറ്റ് കിടക്കുന്ന പണം ഹറാമാണോ ഹലാലാണോ എപ്പോയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ദീപസ്തംഭം മഹാചര്യം, എനിക്കും കിട്ടണം പണം. കമന്ന് കിടന്ന് കാലണ നക്കിയെടുക്കുമ്പോ വേറൊരുത്തന്റെ രക്തം അതിൽ പതിഞ്ഞിട്ടുണ്ടോ? മനസ്സിന്റെ കണ്ണുനീരുണ്ടോ? നമ്മൾ ചിന്തിക്കാറില്ല. മുൻകാലഘട്ടത്തിൽ പെണ്ണിന്റെ പേര് പറഞ്ഞ് സ്ത്രീധനം വാങ്ങിത്തുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. പെണ്ണിന്റെ മുതലുണ്ട് വലുതായവര്. ആ മുതലിൽ എത്ര തയ്ച്ചു വളർന്നാലും അതിൽ ബർക്കത്തില്ലെന്ന് ലോകത്തിന്റെ റസൂലുള്ളാന്റെ സഹാബത്ത് പഠിപ്പിച്ചു. ഇന്നും കൊള്ളലാഭമെടുക്കുന്നവർ, പിടിച്ചുപറിക്കുന്നവർ, അല്ലെങ്കിൽ അത്തരത്തിൽ സ്വന്തം നേട്ടം മാത്രം ആഗ്രഹിക്കുന്നവർ, നാവിനൽപ്പം നീട്ടവും ജനങ്ങളെ കള്ളത്തരം പറഞ്ഞ് കുപ്പിയിലാക്കാനുമുള്ള കഴിവുണ്ടെങ്കിൽ ഓനിന്ന് റിയൽ എസ്റ്റേറ്റുകാരനാ. സ്വന്തം വാപ്പാനോട് മരിക്കുമ്പം കിട്ടിയ 10 സെന്റ് അതേ വാപ്പാന്റെ ഒരേ ഉമ്മാന്റെ ഗർഭത്തിലുള്ള ഇതര മക്കൾക്ക് വീടുണ്ടാക്കാൻ വേണ്ടി സങ്കടപ്പെടുമ്പോ വില നിക്ഷയിക്കും, 4-0 കൂടുതലിടും. എന്താ പോനാ പറമ്പിന് ചെയ്ത്? ഒരു കമ്പിവേലി കിട്ടിയിട്ടുണ്ട്. കിട്ടിയ ലക്ഷങ്ങൾ വരുമാനമായി കിട്ടുമ്പോ, അല്ലെങ്കിൽ വിറ്റ മുതലിനെ കൊണ്ട് കോടികൾ ലാഭം കിട്ടുമ്പോ, ആ കോടികളെ കൊണ്ട് സ്വന്തം പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് ഒരു ഹജ്ജ് ഉംറയും ചെയ്താൽ ആ പാപം റബ്ബങ്ങ് കബൂലാക്കി കളയും എന്ന് പഠിപ്പിച്ച മതമല്ല ഇസ്ലാം. കാലണ ഹറാമ് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്ക് റബ്ബിനോട് പറയാതെ കാലിന്റെ ഒരടി മുൻപോട്ട് വെക്കാൻ ഒരാൾക്കും പടച്ച തമ്പുരാൻ അവകാശം നൽകില്ല. അങ്ങനെ ഹറാമ് തിന്നു കൊഴുത്തവനാ നബിയെ അവൻ. അവൻ കിടക്കുന്ന രക്തം ആരുടേതെന്നറിയാമോ? അവൻ സമ്പാദിച്ച ദുനിയാവിലെ, അവൻ വേദനിപ്പിച്ച, അവൻ കൊള്ളലാഭമെടുത്ത ആരുടെയൊക്കെ രക്തവും മാംസവുമാണോ അവൻ പിടിച്ചു പറിച്ചത്? അവരെ രക്തത്തിൽ കടന്ന അവൻ അങ്ങനെ കുടിച്ച് ചന്തുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാ. ഇതൊക്കെ ആ മനുഷ്യരെ ജീവിതത്തിന് ശേഷം കബറിലല്ല കാത്തുവെച്ചതെങ്കിൽ പിന്നെ മരണം കൊണ്ടും ഈ ദുനിയാവിലെ ജീവിതം കൊണ്ടും എന്ത് നേട്ടാ എനിക്കിങ്ങൊക്കും കൊണ്ടുപോകാനുണ്ടാവുക? എന്നാൽ സഹാബത്ത് ചോദിച്ചു, നബിയെ ആ കബറിലേക്ക് കിട്ടുന്ന ശിക്ഷ അല്ല കുറച്ചു തരുമോ നബിയെ? നബി പറഞ്ഞു, കുറച്ചു തരും. അതിനെന്താ നബിയെ ചെയ്യേണ്ടത്? ജീവിച്ചിരിക്കുന്ന കാലത്ത് മരിക്കുന്നതിന്റെ മുൻപ് 3 കാര്യങ്ങൾ കണ്ടുവെച്ചു പോയാ മതി. ആ 3 നമുക്ക് വേണ്ടിയുള്ളൂ. ആൾക്കാർ പറയും, ശാതുലിപ്പള്ളിയിൽ കൊണ്ടുവന്ന മയ്യത്ത് നിസ്കരിക്കാൻ എന്റെ സുബ്ഹാനല്ലാ, ഇങ്ങനത്തെ ഒരു മനുഷ്യന്മാര് പള്ളിയിൽ വേറെ കണ്ടിട്ടില്ല. നിസ്കരിക്കുന്ന ആളുകളുടെ വലുപ്പവും ചെറുപ്പവും കൂട്ടവും നമ്മളെ കബറിന്റെ നന്മ തീരുമാനിക്കൂല. മറിച്ച് നമ്മൾക്ക് വേണ്ടത് ആ കബറിലേക്ക് 3 കാര്യങ്ങൾ മാത്ര. ആയുസ് തീരുന്നതിന്റെ മുൻപ് അതിലൊന്നെങ്കിലും കിട്ടിയെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ സന്തോഷത്തോടുകൂടി കണ്ണടയ്ക്കാൻ പറ്റും. അതിൽ ഒന്ന്, വബലദുൻ സ്വാലിഹുൻ യദുഉലഹു, നെഞ്ചുരുകി ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥന റബ്ബ് കേൾക്കും. ആ പ്രാർത്ഥന കൊണ്ട് പടച്ചു തമ്പുരാൻ ആ ഉമ്മാക്കും വാപ്പാക്കും കബറിലേൽപ്പിച്ച ശിക്ഷ അല്ലങ്ങനെ കുറച്ചു കൊടുക്കും. അങ്ങനെ അല്ലാഹു തആല അവർ കിളവുകൾ നൽകും. എങ്ങനത്തെ മക്കൾ പ്രാർത്ഥിക്കണം? വാപ്പാര് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്, എല്ലാ മക്കള് പ്രാർത്ഥിച്ചാലും കിട്ടും, ഇല്ലട്ടോ. വലദുൻ സ്വാലിഹുൻ, സ്വാലിഹീങ്ങളായ മക്കളാവണം, ദീനറിയുന്ന മക്കളാവണം, നിസ്കാരത്തിന്റെ വലുപ്പറിയുന്ന മക്കളാവണം, അള്ളാന്റെ മതത്തിന്റെ ശ്രേഷ്ഠത അറിയുന്ന മക്കളാവണം, നെഞ്ചത്ത് വാപ്പാനെ ഓർക്കുമ്പോ പെടയുന്ന മക്കളാവണം. ദീനനുസരിച്ച് ജീവിക്കുമ്പോ നിന്റെ ഉമ്മയും വാപ്പയും എന്നെ നിർബന്ധിച്ചതുകൊണ്ട് കിട്ടിയതാ എനിക്ക് ഈ ദീനെന്ന സന്തോഷം,
എന്ന് ചിന്തിക്കുന്ന മക്കളാവണം. പക്ഷെ ഇന്ന് ചില വാപ്പാരത് ആഗ്രഹിക്കുന്നില്ല, അവർ സ്വപ്നം കാണുന്നില്ല. അതുകൊണ്ട് ആ മനുഷ്യരെ കേരളത്തിലെ ആയിരക്കണക്കിനുള്ള മദ്രസകൾ 600 എണ്ണമായിട്ട് ചുരുങ്ങി. ഏഴരമണിക്ക് വരുന്ന സ്കൂൾ ബസ്സിന് വേണ്ടി 1:30 മക്കളെ മദ്രസയിൽ നിന്ന് വിടണം, 7 മണിക്ക് തുടങ്ങുന്ന മദ്രസേന്ന്. എന്നിട്ടതിന്റെ പരിണിത ഫലമോ, മരിച്ചു കിടക്കും വാപ്പാക്ക് വേണ്ടി ഒന്ന് പൊട്ടിക്കരയാൻ പോലും അറിയാത്ത വെറും ചാപ്പിള്ളകളായ മക്കളെയാ ഇന്ന് ദുനിയാവിൽ രക്ഷിതാക്കൾക്കല്ല പകരമായി കൊടുക്കുന്നത്. വല്ലാഹി, ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് ഒരു മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുമ്പോ വാപ്പാന്റെ മയ്യത്ത് സ്കരിക്കാൻ രാവിലെ സ്റ്റേറ്റ്സ് എന്ന് വന്നതാ മകൻ, ഇസ്തിരിയിട്ട് ഇൻസൈഡ് ചെയ്ത് ഇമാമത്ത് നിർത്തിയ മകൻ 4 തക്ബീർ കെട്ടി. ഞങ്ങളൊക്കെ സലാം വിട്ടാൻ കാത്തുക, ഓൻ 5-ാമത്തവും കെട്ടി. ആൾക്കാര് ബുദ്ധിമുട്ടി, സുബ്ഹാനല്ല പറഞ്ഞു, ഓനെന്ത് സുബ്ഹാനല്ല. അവസാനം 6-ാമത്തെ തക്ബീറിലേക്ക് ഇവൻ പോവോ എന്ന പേടി കാരണം വലതുഭാഗത്തെ മൂലയിലിരിക്കുന്ന ഒരു പ്രായമുള്ള വാപ്പ ഉറക്കെ അങ്ങ് സലാം വീട്ടി. എല്ലാവരും സലാം വീട്ടി എഴുന്നേറ്റ് പോകുമ്പോ കൈ ചൂണ്ടി ചോദിക്കുന്നുണ്ട്, എവിടുന്ന് വന്നതാ ഇവൻ, എന്ത് നേട്ടാ ഇവനെ കൊണ്ട് ആ വാപ്പാക്കുള്ളത് എന്ന് വെറുപ്പോടെ ചോദിച്ചു പോകുമ്പോ ആ ചെറുപ്പക്കാരൻ ബേക്കോട്ടിരിഞ്ഞെന്ന് ചോദിക്കുക, ഏയ് തക്ബീറല്ലായിരുന്നോ ഓന്റെ ചാരത് പെരുന്നാളുസ്കാരാണ്. അത്രക്ക് വിവരമില്ലാത്ത മക്കള്. ഈ ചിരിച്ച രക്ഷിതാക്കളും ഉമ്മാരും വാപ്പാരും ഈ ക്ലാസ് കഴിഞ്ഞൊന്ന് വീട്ടിലേക്ക് ചെല്ല്, 10-ാം ക്ലാസ്സുകാരനും 12-ാം ക്ലാസ്സുകാരനും ഇനി മക്കളായ മക്കളുണ്ടെങ്കിലും ഒന്ന് അടുത്തേക്ക് വിളിക്ക്, എന്നിട്ട് ചോദിക്കും, മോനെ വാപ്പ ആയുസ് ഇപ്പം അങ്ങോട്ട് തീർന്നു പോയാൽ വാപ്പാന്റെ മയ്യത്തിന്റെ പൊന്നാൺകുട്ടികൾ കുളിപ്പിക്കണം, വേറൊരാളെ കാണിച്ചു കൊടുക്കരുത് മക്കളെ. വാപ്പാന്റെ മുഖ്യസ്ഥാനം ഔറത്ത് മുട്ടുപൊക്കളിനിടയില് വാപ്പാന്റെ നിങ്ങളുടെ ഉമ്മ മാത്രമേ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് വേറൊരാളെ കാണിക്കണ്ട, എന്റെ പൊന്നു മക്കൾ ഇന്നെ അങ്ങ് മയ്യത്ത് കുളിപ്പിച്ചേക്കണം. ഇല്ലേ, മക്കളെ കൈകളാൽ കുളിപ്പിക്കപ്പെട്ട് ഒരു പുതുമണവാളനായി അള്ളാനെ കണ്ടുമുട്ടണം മക്കളെ. അതുകൊണ്ട് മോനെ, മരിച്ചുപോയ വാപ്പാന്റെ കനം തൂങ്ങിയ ഇറച്ചിയായ കൈയെടുത്ത് എന്റെ പൊന്നുമോൻ ആദ്യം ഒന്ന് ഒതുവെടുപ്പിക്കണം. ഒതുവെടുപ്പിക്കുന്നത് എങ്ങനെയാ എന്റെ പൊന്നുമോൻ? അങ്ങനെ വാപ്പാൻ ഒതുവെടുത്തു കഴിഞ്ഞാൽ വാപ്പാനെ ഒന്ന് ചെരിച്ച് മോന്റെ തോളത്തേക്കൊന്ന് കടത്തണം. വാപ്പാന്റെ ഷോൾഡറിൽ തൂങ്ങിക്കടന്ന് വളർന്ന മോനാ നീ. ആ വാപ്പാനെ നീ തോളത്തേക്കൊന്ന് ചെരിച്ച് കടത്തി ഇടത്തെ കൈയിൽ ശീല ചുറ്റി വാപ്പാന്റെ വയറ്റത്ത് അമർത്തി അമർത്തി തടവണം. പൊന്നുമോനെ അമർത്തുമ്പോ ഹറപ്പ് മനസ്സ് തോന്നരുത് മോനെ. അങ്ങനെ അമർത്തുമ്പോ വാപ്പാന്റെ വയറിന്റെ മസിൽ ഒടിഞ്ഞു പോയതായി നീ കണ്ടിട്ടുണ്ടെങ്കിൽ നീ അറിയണം മോനെ, നിന്റെ മസിലിന്റെ വലുപ്പം ഒടിഞ്ഞുപോയ വാപ്പാന്റെ മസിലായിരുന്നെന്ന്. നീ ശരീരത്തിലേക്ക് വെള്ളമൊഴി ചമരുമ്പോ നീ തേക്കുമ്പോ നീ ചിന്തിക്കണം മോനെ, വാപ്പ ഒരുപാട് നിന്നെ കുളിപ്പിച്ചിട്ടുണ്ട് എന്ന്. നീ വാപ്പാന്റെ ശരീരം കാണുമ്പോൾ ചിന്തിക്കണം മോനെ, ഈ ചുളിഞ്ഞുപോയ കുഴിയിൽ വീണുപോയ എല്ലുകളുടെ ഈ സങ്കടം വാപ്പ തീർത്തത് മക്കൾക്ക് വേണ്ടിയാണെന്ന്. അങ്ങനെ വാപ്പാനെ വലതൊഴിച്ച് ഇടതൊഴിച്ച് കർപ്പൂരത്തിന്റെ വെള്ളമൊഴിച്ച് 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ഉമ്മറത്തേക്ക് വെക്കുമ്പം പൊന്നുമോനെ ഒരു പുതുമണവാളനെ പോലെ മക്കളെ കൈകളെ കൊണ്ട് അള്ളാനെ ഏൽപ്പിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോ, എന്റെ വാപ്പാ എനിക്ക് കേട്ടിട്ട് എന്നെ പേടിയാണ്, അനി അമ്മ കിളാപ്പനെയോ മൂത്താപ്പനെയോ വിളിക്കാന്ന് പറയുന്ന മക്കളാണെങ്കിൽ ഇതിലും വെറുക്കപ്പെട്ട മരണമുണ്ടോ വാപ്പാരെ ദുനിയാവില്? അവസാനം മക്കളുടെ തോളിൽ കയറി പള്ളി കൊണ്ടുക്കും, 1-ാമത്തെ സഫിൽ എന്നിട്ട് വാപ്പാന്റെ തലഭാഗത്തുനിന്ന് ഇതുപോലത്തെ ഒരു മൈക്ക് കയ്യിലെടുത്തിട്ടുണ്ട് ചില മക്കളൊരു നിലവിളി വിങ്ങി പൊട്ടിയിട്ടാ പറയാ, എന്റെ വാപ്പ വാക്കാലോ പ്രവർത്തിയാലോ എല്ലാം ആരെങ്കിലും ചെയ്തു പോയിട്ടുണ്ടേ പൊരുത്തപ്പെട്ടുകൊടുക്കണേന്ന്. ആരാ അങ്ങനെ ചോദിക്കാൻ തെളിവ് കൽപ്പിച്ച്? ജീവിച്ചിരിക്കുന്ന മരിച്ചോയ വാപ്പാക്ക് വേണ്ടി മക്കളെ കൊണ്ട് ചോദിക്കാൻ ആരാ തെളിവ് പഠിപ്പിച്ച്? അത് മക്കൾ ചോദിക്കേണ്ടിയല്ല, അത് ചോദിച്ചിട്ട് മരിച്ചാ മതി എന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ച്. അത് നമ്മൾ ചോദിച്ചിട്ട് മരിച്ചാ മതി, അല്ലാണ്ട് വീറും വാശിയും ഈഗോയും പകയും പൊരുത്തക്കേടും വെച്ചിട്ട് മരിക്കാൻ റബ്ബ് പഠിപ്പിച്ചിട്ടില്ല, അള്ളാന്റെ റസൂലും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ആ മരിക്കുന്നതിന്റെ 2 ദിവസം മുൻപ് മദീനത്തെ പള്ളിയിലെ മിമ്പറിൽ വന്നിരുന്ന് തളർന്ന ലോകത്തിന്റെ റസൂലുള്ള പെരടി കാണിച്ച് സഹാബാക്കളോട് പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ വാക്കുകൊണ്ടോ എന്റെ പെരുമാറ്റം കൊണ്ടോ ആർക്കെങ്കിലും എന്നോട് പൊരുത്തക്കേടുണ്ടായി പോയിട്ടുണ്ടേ, വന്ന് പെരടിക്ക് തച്ച് തീർക്കണേ സഹാബത്തെ. കരയുന്ന ഉമർ ബിൻ ഖത്താബ് ചോദിച്ചു, നബിയെ അങ്ങനെ ചെയ്യാൻ പറ്റോ? റസൂലെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടോ നബിയെ ഞങ്ങളോട്? പുഞ്ചിരിയോടെ റസൂല് പറഞ്ഞു, ഉമറെ മൗശറയിൽ പടച്ചോൻ എന്നെ നോക്കണേ, പൊരുത്തം കിട്ടിയിട്ടേ ഞാൻ ദുനിയാവെന്ന് മരിച്ചോ ആവൂ. അതാ ഇസ്ലാമിന്റെ മാതൃക. ഇതറിഞ്ഞൂടാത്തോലല്ല കൂട്ടരാരും പ്രാവശ്യത്തെ ഹജ്ജിന് കിട്ടിയോക്കട്ടെ, എല്ലാ വീട്ടിലും കയറും, കൈ പിടിച്ചിട്ട് ഇറങ്ങുമ്പോൾ പറയും, എന്തെണ്ടേ പൊരുത്തപ്പെട്ട് എറിഞ്ഞട്ടോ, ഹജ്ജ് ഇപ്പൊ മക്ബൂലും മബ്റൂറൊക്കെ ആണല്ലോ. അത് ഹജ്ജ് മാത്രം ആയാ പോരാ, 4.5 ലക്ഷം മുടക്കുന്ന ഹജ്ജ് മാത്രം റബ്ബ് സ്വീകരിച്ചാ പോരാ, ഈ ജമാഅത്തല്ല സ്വീകരിക്കണേ പൊരുത്തം വേണം.
ഈ പട്ടിണി കിടക്കുന്ന നോമ്പ് അല്ലാഹു സ്വീകരിക്കണേ പൊരുത്തം വേണം. ഇത് ജീവിച്ചു തീരുന്നവരെ ചോദിക്കൂല, അതുവരെ പറഞ്ഞടക്കും ഞാളത്ര യോഗ്യത്തിലല്ല, ഞാൾ രണ്ടുമല്ലായിട്ട് അലോഗ്യത്തില, ഞാൻ അങ്ങോട്ടും പോകാറില്ല, ഓലാരും ഇങ്ങോട്ടും വരാറില്ല, ഞാൻ അവിടെ തുറക്കാൻ ചെല്ലലില്ല, ഞാനിട്ട് ഓലെ വിളിക്കലുമില്ല എന്ന് മുഖത്തോട് മുഖം നോക്കാതെ, സലാം പറയാതെ, പറഞ്ഞ സലാം മടക്കാതെ, ക്ഷണിക്കാതെ, ഒരേ വാപ്പാന്റെ മക്കളും ഒരേ വേലിക്കപ്പുറത്തുള്ളവരും മുഷിഞ്ഞു ജീവിക്കുക, എന്നിട്ട് അവരാ റബ്ബിന്റെ മുമ്പിൽ തലകുമ്പിടുന്നത്, നിസ്കാരത്തായി പോയിട്ട് അള്ളാനെ കാണാൻ പോകുന്നത്. എവിടെയാ മനുഷ്യരെ പടത്തം സ്വീകരിക്കുക? അവർക്ക് അള്ളാന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുക. അത്രമാത്രം മക്കൾ ചെയ്യേണ്ടത് എന്താ? വാപ്പാന്റെ നെഞ്ചത്ത് കൈയെട്ടി കരയുമ്പോ വാപ്പാക്ക് വേണ്ടി മൂന്നാമത്തെ തക്ബീറിന് ശേഷമുള്ള ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വാഫീഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സിഹി മദ്ഖലഹു ആയുസ് മുഴുവൻ റബ്ബേ, ഈ വാപ്പ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാ, ആണ് മക്കളെ. ഇപ്പൊ ഞാനൊരു വാപ്പയാ, ഞാൻ നേരം പൊടുത്തിറങ്ങുമ്പോ എനിക്കൊരു പൂതിയുള്ളൂ, പടച്ചോനെ എന്റെ മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കാനുള്ള ഒരു വകുപ്പ് എനിക്ക് തരണേ റബ്ബേന്ന്. അതുകൊണ്ട് തന്നെയാ ഈ പാവപ്പെട്ട വാപ്പാര് മുഴുവനും നേരം പെടുത്തിട്ട് പുറത്തിറങ്ങുന്നത്, മരണം വരെ ജീവിക്കുന്നതും. ആ ജീവിതത്തിനൊരു ഉപകാരം ഉണ്ടാവണേ മക്കളെ. നെഞ്ചത്ത് കൈകെട്ടിയിട്ട് വാപ്പാക്ക് വേണ്ടി ആ പ്രാർത്ഥനകളൊന്ന് ചൊല്ലിത്തരണം എന്ന് പറയുമ്പോ, അക്ഷരത്തെറ്റില്ലാതെ അത് ചൊല്ലിത്തരാൻ അറിയാത്ത മക്കളാണെങ്കിൽ ഇതിലും വൃത്തികെട്ട മരണമുണ്ടോ വാപ്പാരെ ദുനിയാവില്? മക്കൾ എത്ര ഡിഗ്രി നേടിയിട്ടും 10A+ കിട്ടി വാപ്പാന്റെ പേരടക്കം ഫ്ലെക്സിൽ വന്നിട്ടും എന്ത് നേട്ടാ വാപ്പാരെ മണ്ണിലേക്ക് കൊണ്ടുപോകാനുള്ളത്? ഇതാ ഒന്നാമത്തെ കബറിലേക്ക് കിട്ടുക, നെഞ്ചുരുകി കരയുന്ന മക്കളെ പ്രാർത്ഥന. രണ്ടാമത്തത് ഔ സദഖത്തുൻ ജാരിയ, ഒഴുകുന്ന ദാനധർമ്മം, അഥവാ നമ്മളെ പണം കൊണ്ട് നമ്മൾ കണ്ടുവച്ചത് കബറിലേക്ക്. ഈ പള്ളിന്റെ ഒരു കല്ലിന്റെ പൈസ ഉണ്ടായാൽ മതിയായിരുന്നു, നമ്മളെ കബറൊക്കെ എന്നോ വിശാലായി പോകും. എത്ര ജമാഅത്ത്, എത്ര തറാവീഹ്, എത്ര ജുമാ, ഒരാള് മൂത്രമൊഴിക്കാൻ ഈ പള്ളി കയറിയാൽ പോലും നമ്മളെ കബറിലേക്ക് കൂലിയ. പക്ഷേ ഇന്ന് തമാശക്ക് വേണ്ടി പറയാറുണ്ട്, കേരളത്തിലെ ഭൂരിപക്ഷ പള്ളിന്റെ കൂലിയും അറബികൾ കൊണ്ടുപോയതാ. കാരണം നാട്ടിൽ എന്തുണ്ടാക്കണമെങ്കിലും നമ്മൾ വിസ എടുത്തിട്ട് ഗൾഫിക്കാ വിടുക. നാട്ടിൽ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് തീരുമാനിച്ചാൽ പോലും 10 ലിസ്റ്റ് ഇടും നമ്മൾ 10 പൈസക്കാരെ. അവര് വിചാരിച്ച കാര്യം നടക്കും, ഓലെ കണ്ടാ നമുക്ക് കാര്യം കിട്ടുന്ന. അപ്പൊ നമ്മക്കാർക്കും അള്ളാന്റെ കബറൊന്നും വിശാലാവണ്ടേ? മരിച്ചാൽ അവനാൻ അള്ളക്ക് തന്ന മുതലുകൊണ്ട് നമ്മളെ കബറൊന്നും നമുക്ക് രക്ഷപ്പെടുത്തണ്ടേ? അങ്ങനെ എന്റെ പണം കൊണ്ട് എനിക്ക് എന്തുണ്ട് റബ്ബെ എന്റെ കബറിലേക്ക് എന്നൊന്ന് ചിന്തിച്ചു നോക്കി. കേരളത്തിലൊരു വഖഫ് മന്ത്രി ഉണ്ട്, ഒരു വഖഫ് വിഭാഗത്തിന്റെ കോടിക്കണക്കിന് സ്വത്തുണ്ട്. ഇതൊന്നൊരു സുപ്രഭാതത്തിൽ ആകാശത്തുനിന്ന് താഴേക്ക് വീണല്ല, പരലോകമാലോചിച്ച മുൻഗാമികൾ അള്ളാന്റെ മാർഗത്ത് കൊടുത്തതാ. നമ്മക്ക് കിട്ടിയത് നമ്മൾ വാരിപ്പിടിക്കുക, എന്നിട്ട് ദുനിയാവ് വലുതാക്കുക. ആലീസ് മട്ടിൽ കെട്ടിപ്പൊക്കിയ മാനേറിസങ്ങളാ നമ്മളെ പവറ്, പടവളാ മിന്നുന്ന വാഹനങ്ങളാ നമ്മളെ പവറ്, അതല്ലെങ്കിൽ ആഴ്ചക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ലേറ്റസ്റ്റ് വസ്ത്രമാ നമ്മളെ പവറ്, മോഡല് മാറ്റുന്ന മൊബൈലാ നമ്മളെ പവറ്. ഇതൊക്കെ നമ്മളെ ദുനിയാവിലെ സൗകര്യത്തിനാ. പടച്ചോൻ തന്ന മുതലുകൊണ്ട് ഒരു കാലണ മനുഷ്യരെ അവനാന്റെ കവറിന് വേണ്ടി കണ്ടുവച്ചോ. മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു കൊടുത്ത് തിരിച്ചു പോകുന്ന വാപ്പാരെ, ആ മക്കളും ആ മണ്ണ് ദുനിയാവിലിട്ടേച്ചേ പോ. എനിക്കിപ്പോ കിട്ടിയ എന്റെ വാപ്പാന്റെ മുതലാ, ഞാൻ മരിച്ചാത് എന്റെ മക്കൾക്ക് കിട്ടും, അവര് മരിച്ചാത് ഈ മണ്ണിൽ അഥവാ ഖിയാമത്തുനാൾ വരെ മണ്ണ് മണ്ണായി തന്നെ ഇവിടെ ഉണ്ടാവും. അതിൽ നിന്ന് പടച്ചോന്റെ മാർഗത്തിൽ എന്തെങ്കിലും കൊടുത്തു നേടുന്ന, കൊടുക്കാൻ എവിടെയാ നമ്മൾ തയ്യാറായത്? എവിടെയാ നമ്മളെ പേരിൽ എന്തെങ്കിലും നമ്മളെ കവറിലേക്ക് കിട്ടാനുള്ളത്? എന്നാ സഹാബാക്കളോ ഇല്ലെങ്കിൽ പോലും പട്ടിണി കിടന്ന് അവരല്ലാക്ക് കൊടുത്തു.